നമ്മുടെ ഇടയിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരാളെ നമുക്ക് ഇന്ന് പുലർവേളയിൽ പരിചയപ്പെടാം. ഒരു തുമ്പിയെ ക്യാമറയ്ക്ക് മുന്നിൽ എത്ര നേരം പിടിച്ചു നിർത്താൻ കഴിയും? ഇതിനുള്ള ഉത്തരം ഇടുക്കിക്കാരനായ ജോർഡിൻ മാത്യു നൽകും. പാടത്തും പറമ്പിലും കറങ്ങി നടന്ന തുമ്പികളുടെ ജീവചരിത്രം ഒപ്പിയെടുത്തയാളാണ് കക്ഷി. 3 കൊല്ലം നീണ്ട ആ യാത്രാവിശേഷങ്ങളാണ് ഇനിയുള്ളത്. തുമ്പിയെ പിടിച്ചും കല്ലടിപ്പിച്ചുമുള്ള ഒരു കുട്ടിക്കാലം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കുട്ടിക്കളി മാറുന്നതിനൊപ്പം ആ ശീലവും നമ്മൾ മാറ്റിവെച്ചു. പക്ഷേ തുമ്പികൾക്ക് പിന്നാലെ ഇപ്പോഴും പായുന്ന ഒരു കൂട്ടുകാരനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ തുമ്പികൾക്ക് പിന്നാലെയാണ് ആ ചെറുപ്പക്കാരൻ. ഇതാണ് ആ പറഞ്ഞ ചെറുപ്പക്കാരൻ. തൊടുപുഴയ്ക്ക് സമീപം കാഞ്ഞാറിൽ താമസിക്കുന്ന ജോർദിൻ മാത്യു, തുമ്പികൾക്ക് പിന്നാലെ ഇപ്പോഴും പാഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരൻ. എന്തുകൊണ്ടാണ് ഈ തുമ്പികളെ വിടാതെ പിന്തുടരാനുള്ള കാരണം? കാരണം എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ട് ചെയ്ത ഹോബി. അതായത് ഒരു അനിയത്തിക്കുട്ടിക്ക് ചേട്ടൻ തുമ്പികളെ പിടിച്ചു കൊടുക്കുന്ന കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ചെയ്യണമെന്നൊരു സ്വന്തം അനുഭവമാണോ അത് വേറെ ആരുടെയും? അല്ല 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 അല്ല, സ്വന്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിനടുത്ത് ഒരു അനീതിക്കുട്ടിക്ക് ചേട്ടൻ തുമ്പിനെ പിടിച്ചു കൊടുക്കുന്ന കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ചിന്തിച്ചു തുടങ്ങുന്നത്. അന്ന് ഞാൻ ഫോട്ടോഗ്രാഫിയാണ് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പികളെ പറ്റി തന്നെ. പിന്നെ ഇത് നെറ്റിലും എല്ലാം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അധികം കളക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അവയർനെസ് ആർക്കും ഇല്ലെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ പാരസ്യ പ്രാധാന്യം മനസ്സിലായി. കാരണം ഒരു ദിവസം തന്നെ ഒരു 100-ലധികം കൊതുകിനെ ഇത് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ലാർവ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 30-ലധികം കൊതുകിനെ കൂത്താട്ടികളെ ഇത് കഴിക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്ലൈ സോങ്സ്, ഈവൻ പിക്കിംഗ് അപ്പ് സ്റ്റോൺസ് വിത്ത് ഡ്രാഗൺ ഫ്ലൈസ് എക്സെട്ര, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ ഓണം സീസൺ ആർ ദ സം ഓഫ് ദോസ് വിച്ച് മലയാളീസ് ആർ ഫാമിലിയർ വിത്ത്. ഈവൻ ഇൻ എ സ്മോൾ സ്റ്റേറ്റ് ലൈക്ക് കേരള, വി ക്യാൻ ഫൈൻഡ് നിയർലി 150 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഡ്രാഗൺ ഫ്ലൈസ്. പിന്നെ അതുപോലെ തന്നെ ജോർദിൻ്റെ ജീവിതത്തിൽ ഈ തുമ്പികളെ പിടിച്ച് നടന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ തുമ്പികൾക്ക് പിന്നാലെ പറഞ്ഞിരുന്ന ഒരു ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒത്തിരി ചെറുപ്പത്തിൽ ഒത്തിരി പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിലും ഈ പഠനം അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി, അപ്പം ഇതിൻ്റെ ഇത് കാരണം മറന്നു പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ പാരസ്യ പ്രാധാന്യം മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തു തുടങ്ങിയത്. പിന്നെ ഇത് ഇപ്പോൾ എങ്ങനെയായിരുന്നു, ഇത് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി പോലെയാവുന്ന അവസാനം? എത്ര കാലം എടുത്തു ഇങ്ങനെ ആ സഞ്ചരിച്ചതിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്കാണ് ശരിക്കും കൂടുതൽ നടന്നേക്കുന്നത്. വാഗമണ്ണ്, ഇരുവിഴ, പൂഞ്ചിറ, തേക്കടി, അതുപോലെ തൊമ്പംകുത്ത്, അതുപോലെ കോഴിക്കോട്, വയനാട്, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ശരിക്കും പറഞ്ഞാൽ ഈ തുമ്പികൾക്ക് വേണ്ടി തന്നെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം എത്ര കാലം ഇത്ര ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും? 3 വർഷത്തോളം ആയി ഇതിൻ്റെ പുറകെ തന്നെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. കോമൺലി ദ ലാവ ട്രാൻസ്ഫോംസ് ഡ്യൂറിംഗ് ദ ഏർലി അവേഴ്സ് ഓഫ് ഡേ ബ്രേക്ക്. ദ അനാക്സ് ഗെറ്റാറ്റസ് ഫ്ലൈസ് ട്രാൻസ്ഫോംസ് മോസ്റ്റ്ലി അറ്റ് മിഡ് നൈറ്റ്. ഡ്രാഗൺ ഫ്ലൈ ലാവ ആർ ഫാറ്റ് ആൻഡ് ബിഗ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഡാംസൽ ഫ്ലൈസ് വിച്ച് ആർ തിൻ ആൻഡ് ലോങ്. പിന്നീട് ഈ തുമ്പികളിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. തുമ്പികളുടെ ഫുൾ ലൈഫ് സ്റ്റൈലാണോ അതേ അവരുടെ ഫുൾ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്? അതെ അതെ, ഉണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഡീറ്റെയിൽസ് കളക്ഷൻ? എക്സ്പെർട്സിനെ കാണുമോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ചെയ്തിരുന്നു. അതായത് ട്രിവാൻഡ്രത്തുള്ള സി ജെ കരൺ എന്ന് പറയുന്ന അതായത് ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സി എം എസ് കോളേജിൽ അധ്യാപകനായ എബ്രഹാം സാമുവൽ സാറിനെ കോൺടാക്ട് ചെയ്തിരുന്നു. അതായത് അതിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്സുകൾ, അതുപോലെ തന്നെ വേറെ ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം അങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞാൽ കളക്ട് ചെയ്ത്. ഞാൻ പിന്നെ പുറത്തുള്ള എക്സ്പേർട്ടുമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗം വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ പഠനത്തിന് വേണ്ടിയിട്ട് ഇത് ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇത് ഒരു വർഷം തന്നെ ഒരു 10,000 ഇല്ലെങ്കിൽ 1,000 തുമ്പി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്നതുകൊണ്ട് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോപ്പുലേഷൻ കുറയാണ് ചെയ്യുന്നത് ഒരു പരിധിവരെ. പിന്നെ ഇത് ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ഇതും ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ കാട് വെട്ടി തെളിക്കുന്നതുകൊണ്ട്, ഇത് അനാസ്കാറ്റാസസ് എന്ന് പറയുന്ന തുമ്പികളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സ്കിമ്മറിൽ തന്നെ വേറെ ഇനം തുമ്പികളാണെന്നുണ്ടെങ്കിൽ ഉൾക്കാട്ടിൽ അതിൻ്റെ
ഒത്തിരിയാണ് ശരിക്കും പറഞ്ഞാൽ മുട്ടയിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം കാരണം ഇന്ന് പലതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തു, അപ്പം നിലവിൽ ഈ ആർക്കും അറിയാത്ത സംഭവമാണ്, എത്ര തുമ്പികളുണ്ട്, എത്ര തുമ്പി, ആരും അതിനെക്കുറിച്ച് പരിശോധിക്കാറില്ല. ഇപ്പോൾ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സ്പെസിഫിക്കേഷൻ എത്ര തുമ്പികളുണ്ടെന്ന് അങ്ങനെ കൃത്യമായിട്ട് എന്തെങ്കിലും കണക്ക് ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? കണക്കെന്ന് പറഞ്ഞാൽ ലോകത്താവനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,000 തുമ്പികളുണ്ട്. അതിൽ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 തുമ്പികളാണുള്ളത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ 154 ഉണ്ടായിരുന്നു, ഇപ്പൊ 150 ചുരുങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണോ ലോകത്തിൽ വെച്ച്? ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിലാണെന്ന് പറയാൻ പറ്റില്ല, കാരണം പുറത്തേക്ക് കൂടുതലുണ്ട്. ഇപ്പം അമേരിക്ക നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റലി അവിടെയൊക്കെ ആണെങ്കിൽ ഇതിനെ കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലത്തെ, ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ കേരളത്തിലാണോ കൂടുതൽ, അതോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേരളത്തിൽ മാത്രമേ ശരിക്കും സഞ്ചരിച്ചിട്ടുള്ളൂ, അപ്പൊ എനിക്ക് ഇവിടുത്തെ അറിയത്തില്ല. ഡ്രാഗൺ ഫ്ലൈസ് ആർ കാറ്റഗറൈസ്ഡ് അണ്ടർ ദ ക്ലാസ് ഇൻസെക്ട് കാറ്റഗറി ഓഫ് ദ ഫൈലം ആന്ത്രോപോഡ എത്നിസിറ്റി. ഡ്രാഗൺ ഫ്ലൈസ് ആർ ഫർദർ കാറ്റഗറൈസ്ഡ് ഇൻ ടു സൈഗോപെട്ര, അനിസോപെട്ര ആൻഡ് അനിസോസൈഗോപെട്ര ഇൻ ടു എ സിംഗിൾ സബ് കാറ്റഗറി നെയ്ഡ് ആസ് എപിപ്രോപ്റ്റർ. ഇനിയിപ്പോൾ എന്താ പ്ലാൻ? ഇത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്ററി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവരിലേക്കും സ്കൂൾസ്, കോളേജസ്, അവർക്കൊരു ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ലൈഫ് സൈക്കിള്, അതുപോലെ തന്നെ ഇപ്പം കൂത്താടി, ഈ കൂത്താടീനൊക്കെ തിന്നുന്നതാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇത് വെള്ളം ശുദ്ധജലത്തിൽ മുട്ടയിടുന്നുള്ളൂ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. ഇപ്പോൾ തുമ്പികളെ കുറിച്ച് പഠിച്ചപ്പോൾ അത് നമ്മുടെ ഈ പ്രകൃതിയുമായി അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി എന്തെങ്കിലും ബന്ധം നിലവിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളുടെ ബാലകാല സ്മരണകളിൽ ഏറ്റവും സജീവമായ സാധനമാണ് തുമ്പികൾക്കുള്ളത്. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുന്നത്, ഒന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആരും ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും പറയും കുഴിയാനയാണ് തുമ്പിയായി മാറുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയല്ല, അത് വേറൊരു ഇൻസെക്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ തുമ്പികൾ എന്ന് പറയുന്നത് ശുദ്ധജലത്തിൽ തന്നെയാണ് മുട്ടയിടുന്നത്. അതിൻ്റെ എങ്ങനെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്? ഇപ്പോൾ ഇപ്പോൾ പഠിച്ചിടത്തോളം ഈ ശുദ്ധജലത്തിന് മുട്ടയിട്ട് സാധാരണ എങ്ങനെ വളർന്ന് വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഈ പ്രകൃതിയുമായി എങ്ങനെ? അതായത് ഇപ്പം നോർമൽ ഡ്രാഗൺ ഫ്ലൈ മുട്ടയിടുവാണെന്നുണ്ടെങ്കിൽ 15 ഇത് ലാർവ സ്റ്റേജിൽ വെള്ളത്തിൽ തന്നെ കിടക്കും. അതിനുശേഷമാണ് ഇത് കയറി വരുന്നത്, കരക്കി കയറി വരും. അത് ഏതെങ്കിലും ഇപ്പോൾ ഇത് മുട്ടയിടുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്നെങ്കിൽ മരപ്പൊത്തുകൾ, ഇല്ലെന്നുണ്ടെങ്കിൽ നനമുള്ള സ്ഥലങ്ങൾ, ഇല്ലെന്നുണ്ടെങ്കിൽ വരണ്ട് വെള്ളം വരാൻ ഇടയായ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഓരോ തുമ്പികളുടെ സ്വഭാവം അനുസരിച്ച് മുട്ടയിടുന്നതാണ്. മുട്ടയിടുവാണെന്നുണ്ടെങ്കിൽ ലാർവയാണ് ആവുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ 15 വെള്ളത്തിൽ കിടക്കും. അതിനുശേഷം ഇത് കരക്കി കയറി വന്ന്, ഇത് ഇപ്പോൾ പാമ്പൊക്കെ ആണെങ്കിലും പടം പൊഴിക്കുന്ന പോലെ തന്നെ 10-15 ഇത് പടം പൊഴിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നോർമൽ ഫ്ലൈ ആകുന്നത്. The life cycle of a fly is divided into 3 stages: the egg, the larva, and matured fly. Normally, the exoflies are seen in oval shape or ball shape. ഇതൊക്കെ ഇപ്പം നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമല്ലോ മറ്റു തുമ്പികൾക്ക്, അപ്പോൾ അങ്ങനെ ഏതൊക്കെ എങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ? ഇത് ലാർവ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ തന്നെ കൂത്താടി, അതുപോലെ തന്നെ ചെറിയ ഇൻസെക്റ്റുകളെ, അങ്ങനെയുള്ളതിനെ, അതുപോലെ ചെളി, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കുന്നത്. ഈ കൊതുകുകളെ പ്രതിരോധിക്കുന്ന ഈ തുമ്പികൾ എന്ന് പറഞ്ഞിട്ട് അത് സത്യമാണോ? അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഇപ്പം ഡ്രാഗൺ ഫ്ലൈ യന്ത്രം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കർഷകരുടെ ഒരു മിത്രമായിട്ട് ശരിക്കും പറഞ്ഞാൽ തുമ്പികളുണ്ട്. അതായത് നമ്മളിപ്പോൾ പാടമൊക്കെ കൊയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ തുമ്പികൾ ഒത്തിരി വട്ടമിട്ട് പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു ഇൻസെക്ട് കൺട്രോളറാണ്. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും കൊതുകിനെ തന്നെയാണ്. ഇപ്പം അനാസ്കറ്റാക്സസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ്, അതുപോലെ സ്കിമ്മർ ഗ്രൂപ്പിലെ തന്നെയാണെങ്കിൽ, അതായത് കോമൺ ഡ്രാഗൺ ഫ്ലൈ ആണ്, അതെല്ലാം കൂടുതൽ കഴിക്കുന്ന ഈ കൊതുകിനെയും അതുപോലെ കൂത്താടികളെയും തന്നെയാണ്. It makes the flies the main enemy of the mosquitoes. The instruments which we use for avoiding the flies use the basic principle of the flies, that is the sound produced by the fluttering of the wings of the flies. Reverse lens method ilana Jordin chitrangalellam pagarthiyathu. Idinte pratheegatha endukondana ee reethi pindudran kaaranam ennu Jordinodu thanne choikkunnathayirikkum nalladhu. Jordin, എന്തോ എങ്ങനെയാണ് ഈ റിവേഴ്സ് ലെൻസ് മെത്തേഡ്, എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്? ഈ വിഷ്വലിൽ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് മാറിയത്? എൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ കാനോൺ 550D ആണ്, ബേസ് മോഡൽ ക്യാമറയാണ്. അതിൽ കെൽവിനൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് 81 ലെൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ശരിക്കും പറഞ്ഞാൽ മാക്രോ ലെൻസിനൊക്കെ ആണെങ്കിലും ഒത്തിരി പൈസയാവും, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഇത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിക്ചർ കിട്ടാൻ സാധ്യതയുണ്ടോ, അതോ എത്ര സമയമെടുക്കും? നമ്മളിത് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് ഹീൽഡായിട്ട് തന്നെയാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ അവസാന കാലഘട്ടങ്ങളിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് റിവേഴ്സ് റിംഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. റിംഗിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് ചീപ്പ് റേറ്റിലാണെങ്കിലും നമുക്ക് കിട്ടും, ഒരു 700 രൂപ 500 രൂപ അടുത്താണെന്നുണ്ടെങ്കിൽ റിംഗ് കിട്ടുന്നതാണ്. പിന്നെ ഈ റിവേഴ്സിൽ സാധാരണ ക്യാമറ വെച്ചിട്ട് തന്നെ തുമ്പിയുടെ പിന്നാലെ പോകുമ്പോൾ കുറേ സമയം നമുക്ക് ചിലവാകും. ഇപ്പോൾ ഈ മെത്തേഡും കൂടി ആകുമ്പോൾ ഏകദേശം എത്ര സമയം ഒരു തുമ്പി എത്ര സമയം എടുത്തിട്ടുണ്ടായിരിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കൈ അനങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ്. നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇറങ്ങിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത്രയും ക്ലോസ് പോകണം. നമ്മൾ തൊട്ടടുത്ത് ചെന്നാലേ നമുക്ക് ഇതിൻ്റെ ക്ലോസ് കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെ തന്നെയാണ്. ഇത് നമ്മൾ തിരിച്ച് യൂസ് ചെയ്യുന്നതാണ് ക്ലോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അമേരിക്കൻസ് ബിലീവ് ദാറ്റ് ദ ഡെവിൾസ് യൂസ് ദീസ് ഫ്ലൈസ് ടു ടൈ അപ്പ് ദ മൗത്ത് ആൻഡ് ദ ഐസ് ഓഫ് എ നോട്ടി കിഡ്സ്. ഇറ്റ് ഈസ് എ വെരി ഇൻട്രാക്റ്റീവ് ആൻഡ് എക്സൈറ്റിംഗ് ജോബ് ടു ഒബ്സർവ് ദ വിവിഡ് വെറൈറ്റീസ് ആൻഡ് കളേഴ്സ് ഓഫ് ഫ്ലൈസ്. ഈ തുമ്പിയുടെ അടുത്തേക്ക് അല്ല, ഞാൻ ഇങ്ങനെ തുമ്പി നമുക്ക് ഇരുന്ന് തരില്ലല്ലോ, നമ്മൾ പലപ്പോഴും നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഓടി. അപ്പോൾ ഇത്രയും ക്ഷമയോടെ എത്ര ഒരു തുമ്പിനെ നമുക്ക് ഇപ്പോൾ പകർത്തണമെങ്കിൽ എത്ര സമയം വരെ ജോർജിൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഞാൻ ശരിക്കും ആദ്യം ഫോട്ടോഗ്രാഫി ആയിരുന്നു. ഫോട്ടോഗ്രാഫിക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫ്ലാഷ് അടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുമ്പി പറന്നു പോകും. അപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം, ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ. ഈ വീഡിയോ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഇത് കണ്ടിന്യൂസ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൈ ഷേക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ആദ്യം മുതൽ ഇരിക്കേണ്ടി വരും. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു മീറ്റിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈറ്റിംഗ് ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ചിലപ്പം ഒരു സ്പോട്ട് കണ്ടെത്താൻ തന്നെ ചിലപ്പോൾ ആഴ്ചകളോ ഇല്ലെങ്കിൽ ദിവസങ്ങളോ ചിലപ്പം പോകേണ്ടി വരും. നല്ലൊരു ഈറ്റിംഗ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു തുമ്പിനെ തന്നെ ഫോളോ ചെയ്യണം ശരിക്കും പറഞ്ഞു. അല്ല, ഇത്രയും വലിയ പ്രദേശത്തൊക്കെ ഈ വാഗമൺ അല്ലെങ്കിൽ തേക്കടി കോഴി വയനാടൊക്കെ പോകുമ്പോൾ ഒരു തുമ്പിനെ നമുക്ക് പിന്നാലെ അങ്ങനെ സാധ്യമാണോ? സാധ്യമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ ചെല്ലുമ്പോൾ ഒന്ന് ദൈവാനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് എന്ന് പറയാൻ നമ്മൾ തന്നെയാണ് പോകുന്നത്, ചിലപ്പോൾ ഗാർഡ്സ് അങ്ങനെയുള്ളവർ കൂടെ കാണും. ഇപ്പോൾ നമ്മൾ വയനാട് അങ്ങനെയുള്ളടത്ത് പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഇവിടെ തട്ടേക്കാടൊക്കെ ആണെങ്കിലും പോകുമ്പോൾ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ചിലപ്പോൾ പോകുന്ന സമയത്ത് വല്ല പാമ്പോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഡോക്യുമെന്ററി ഇപ്പോൾ 6 മണിക്കൂറല്ലേ, 28 മിനിറ്റ്. ഈ 6 മണിക്കൂർ തയ്യാറാക്കാൻ ജോർജിന് എത്ര കാലം പരിശ്രമിക്കേണ്ടി വന്നു? ശരിക്കും 3 വർഷത്തോളം തന്നെ പരിശ്രമിക്കേണ്ടി വന്നു. അതിൽ പ്രതിസന്ധികൾ എന്തായിരുന്നു? അതായത് ഈ പറഞ്ഞ പോലെ ശരിക്കും പറയാൻ ഒത്തിരി പ്രതിസന്ധിയുണ്ട്. ഞാൻ ശരിക്കും ഇതിൻ്റെ അപ്പുറം പോയി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് 4 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്. എന്താ പ്രോസസ്സിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അത് ലാർവ സ്റ്റേജിൽ നിന്ന് ഇത് കയറി വന്ന് അത് നോർമൽ ഫ്ലൈ ആകുന്നൊരു സാധനമായിരുന്നു. അതായത് കുറേ പ്രാവശ്യം ഇതിൻ്റെ ചകളെ പൊളിച്ചു കളയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അത് എന്നാ പറയുന്നത്, അത് കുറച്ചും കൂടെ കാണുന്നവർക്കൊരു ഫീലായേനെ, ഒരു അവയർനെസ് ആയേനെ ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയും തുമ്പികളുടെ ഒരു അഡൽട്ട് സ്റ്റേജിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ലാർവ സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ ഓരോന്നും നടക്കുന്നുണ്ട്. ഇപ്പം ബയോളജി സുവോളജി ഇങ്ങനെയുള്ള പഠിക്കുന്ന ആൾക്കാരുമായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്കിത് ഓക്കെയാണ്. പക്ഷേ നോർമൽ ഒരു ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഇപ്പം എന്നെ സംബന്ധിച്ച് തന്നെ നോക്കണമെന്നുള്ളത്, ഞാനൊരു ഹോബി എന്നുള്ള രീതിക്ക് ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഡോക്യുമെൻ്ററി. പിന്നെ കുറേ പരിമിതികളുണ്ട്, പരിമിതികളാണ് ഈ ഡോക്യുമെൻ്ററി ശരിക്കും പറഞ്ഞാൽ. The flies even kill their own newborn so as to maintain the availability of food and for more opportunities for mating. The flies' different color texture helps them in camouflaging themselves from their enemies. ഇപ്പോ ഡോക്യുമെന്ററി ചെയ്തു, ഇനിയിപ്പോ അടുത്ത ഘട്ടം എന്തൊക്കെയാണ്? ഇതിപ്പോ ഇങ്ങനെ ഡോക്യുമെന്ററി ആരെങ്കിലും സമീപിച്ചിരുന്നു ഇങ്ങനെ ഇതിനുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായല്ലോ, അടുത്തൊരു ഘട്ടം എങ്ങനെയാണ്? ഞാൻ ശരിക്കും കേന്ദ്ര സർക്കാരായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, പക്ഷേ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പം സ്കൂൾസിൽ അതുപോലെ തന്നെ കോളേജിൽ അങ്ങനെയുള്ള എല്ലായിടത്തേക്കും ഒന്ന് എത്തിക്കുക. കാരണം ഇപ്പോൾ ചൊട്ടയിലെ ശീലം ചൊട്ടൽ വരെ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരു അവയർനെസ് പ്രോഗ്രാം എന്ന പോലെ എനിക്ക് എന്നെ കൊണ്ടൊന്ന് ചെയ്യുക. പക്ഷേ എന്താ പറയുക, ഇത് എല്ലായിടത്തും എത്തിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും പിന്നെ സപ്പോർട്ടിംഗ് ആണെങ്കിലും, ഇപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒത്തിരി സപ്പോർട്ടിംഗ് ഉണ്ട്, എന്നാലും അവർക്കാണെങ്കിലും കുറേ പരിമിതികളുണ്ട്. കാരണം ഇത് എങ്ങനെ ബന്ധപ്പെടണമെന്നറിയില്ല, പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്ന് ഞാൻ ചെറുപ്പമാണ്, അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഈ വൈൽഡ് ലൈഫ് ആണോ ഒരു ഫീൽഡിലേക്ക് പോകാൻ താല്പര്യം, വൈൽഡ് ലൈഫിൻ്റെ ഒരു ഫീൽഡിലേക്കാണോ അതോ വേറെ എന്തെങ്കിലും ഫീൽഡ് മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ മീഡിയ പഠനം പൂർത്തിയാക്കിയ ആളാണ്, ഡയറക്ഷൻ ഫോക്കസ് ചെയ്ത് ഇറങ്ങിയ ആളാണ്.
എനിക്ക് സംവിധാനം സിനിമ സംവിധാനം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ആൾക്കാരെ അറിഞ്ഞിട്ടും അറിയാണ്ട് പോകുന്ന പല കാര്യങ്ങളും അത് മറ്റുള്ളവർക്കൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ജോർദിൻ്റെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാമറമാൻ പി ടി മധുവിനൊപ്പം വൈശാഖോമാട്ടിൽ മനോരമ ന്യൂസ്.